Unique Times, premium business lifestyle magazine. Feel the freshness. Feel the softness. DQ 78 TFM Great One Soap. പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി കേന്ദ്ര, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജനകീയമായ ഒരു പദ്ധതിയാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടില്ല. ഇന്ന് എല്ലാവരും രോഗികളായിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് യുവാക്കളും. മരുന്നിനൊക്കെ തീ പിടിച്ച വില, എല്ലാത്തിനും തീ പിടിച്ച വില. ധാരാളം വിലക്കുറവിൽ ഇവിടെ മരുന്നുകൾ ലഭ്യമാണ്. 50-80% വരെ വിലക്കുറവിൽ ഇവിടെ മരുന്നുകൾ കിട്ടുന്നു. 2020 തുടങ്ങിയത്? 2020. ചേച്ചിയുടെ പേരെന്താണ്? സൽമ കുര്യാക്കോസ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബ്രാൻഡിനെ അപേക്ഷിച്ച് 80-90% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഡയബറ്റിക്, BP അങ്ങനെയുള്ള ഓൾമോസ്റ്റ് ലൈഫ് സേവിങ് ഡ്രഗ്സ് ഒക്കെ ഇവിടെയുണ്ട്. ഇൻസുലിനും നല്ല ഒരു ഇൻസുലിൻ പുറത്ത് എത്ര റേറ്റ് ആവും? ഇൻസുലിൻ 158 റേറ്റ് വന്നതിന് നമുക്കിവിടെ 90 rupees ആണ്. അത്രയും ഡിഫറൻസ് വരുന്നുണ്ടല്ലേ. ബാക്കി ജനങ്ങൾ കൂടുതലും മേടിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ? ഷുഗറിൻ്റെ, BP അങ്ങനെയുള്ള ലൈഫ് സേവിങ് ഡ്രഗ്സ് ആണ് അധികം. കാർഡിയാക് മെഡിസിൻ അങ്ങനെയുള്ളതാണ് അധികം. ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാണോ? ജനങ്ങളിലേക്ക് കൂടുതൽ അറിവ് കിട്ടിയിട്ടുണ്ടോ? ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്, അതോ സാധാരണ ആൾക്കാർ ഇപ്പോഴും ഇതൊന്നും അറിയുന്നില്ല? അതാണ് ഉദ്ദേശം. ആൾക്കാരധികം വരുന്നില്ല. സാധാരണക്കാർക്ക് മറ്റേ ബ്രാൻഡ് തന്നെ വേണം. അല്ലാത്ത ആൾക്കാരാണ്, ഇത്തിരി ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് കൂടുതലായിട്ടും ഇതായിട്ട് വരുന്നത്. എന്തൊക്കെ ഗുണകരമായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ജനപ്രിയമായ കാര്യങ്ങൾ ഇതുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട്? ഉണ്ട്, റേറ്റ് കുറവാണ്. സാധാരണ മെഡിക്കൽ സ്റ്റോർ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ നല്ല അത്യാവശ്യം നന്നായിട്ട് റേറ്റ് കുറവാണ്. പിന്നെ സാധാരണക്കാർ കുറേ പേര് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ ഇപ്പോഴും അറിയുന്നില്ല അല്ലേ? ഇല്ല, സാധാരണക്കാർ കുറേ പേര് അറിയുന്നില്ല എന്നാണോ? അവരെന്ന് വെച്ചാൽ ബ്രാൻഡഡ് മെഡിസിൻ ആണ് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളും സാധാരണപ്പെട്ട ജനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൽ, അറിയുന്നില്ല എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ പറ്റും? സാധാരണക്കാരിൽ ആരും ഇപ്പം അറിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെ. ഇപ്പം പല കാര്യങ്ങളും അറിയുന്നില്ല സാധാരണക്കാർ. എന്നുവെച്ചാൽ ബാക്കിയുള്ളവരാണ് കൂടുതലും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പം ജനങ്ങൾക്ക് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്, എലമെന്റ്സ് ആണ്, രക്തത്തിൽ കൂടുതലുള്ള കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ. അപ്പോൾ ഇതിനാണോ കൂടുതൽ ആൾക്കാർ വരുന്നത്, അതോ വേറെ ചില മെഡിസിൻസിനാണോ വരുന്നത്? അല്ല, ഇതിനെ തന്നെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് തന്നെ. ഷുഗർ ഇങ്ങനത്തെ ഉള്ള മെഡിസിൻസ് തന്നെയാണ് ആൾക്കാർ കൂടുതൽ പോകുന്നത്, അത് തന്നെയാണ്. അതിനാണ് കൂടുതൽ റേറ്റ് കുറവ്. 100 രൂപയുടെ ഷുഗറിൻ്റെ ഒരു മരുന്ന് മേടിച്ച് എത്രത്തോളം രൂപ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ വരും? 100 പുറത്തുനിന്ന് വാങ്ങിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് വെച്ചാൽ ഗ്ലൈക്കമിൻ്റെ GP1 ഷുഗറിൻ്റെ തന്നെ 29 രൂപ ഇവിടെ ആവുന്നുള്ളൂ. പുറത്താകുമ്പോൾ അതിൽ അത്യാവശ്യം റേറ്റ് ആവാറുണ്ട്. പുറത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ 29 ആണെങ്കിൽ അവിടെ ഒരു 100 മേളൊക്കെ വരുമായിരിക്കും. ആ, അത് കൂടുതലും എല്ലാവർക്കും പേടിയാണ് ഇവിടുന്ന് വാങ്ങിക്കാൻ. വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതല്ലേ, വില റേറ്റ് കുറവായതുകൊണ്ട് മറ്റേ എഫക്റ്റീവ് ആകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ഡ്രഗ്സാണ് കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നല്ല വിലയൊക്കെ നല്ല അഫോർഡബിൾ ആയതുകൊണ്ട് ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ട്. ഡെയിലി കൊണ്ടുപോകുന്ന തന്നെ സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയാണ് വരുന്നതും. പിന്നെ എല്ലാവരും അറിയുന്നില്ല, അറിഞ്ഞൊന്ന് ഒരു പ്രാവശ്യം യൂസ് ചെയ്താലാണ് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയമായ പല കാര്യങ്ങളുണ്ട്, പലതും അറിയുന്നില്ല. അതിൽ ഏറ്റവും ജനപ്രിയമായ കാര്യം ഇന്ന് ആരോഗ്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മെഡിസിൻ്റെ അവൈലബിലിറ്റിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആ അവൈലബിലിറ്റി മാത്രം പോരാ, വിലക്കുറവും വേണം. സാധാരണക്കാരനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പോകേണ്ടത്. അപ്പം ഇതിൻ്റെ പ്രാധാന്യം വളരെ ഏറെയല്ലേ? അതെ, തീർച്ചയായും. അതെ, വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കൂടുതലും മെഡിസിൻസിനാണ് ക്യാഷ് കൂടുതലും വേണ്ടത്. ഇപ്പം തന്നെ എല്ലാത്തിനും വിലക്കയറ്റമല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മെഡിസിനും കൂടി ആകുമ്പോൾ ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മറ്റ് മെഡിസിൻസിനെ അപേക്ഷിച്ച് ഇത് നല്ല നിലവാരമുള്ളതുമാണ്, റേറ്റും കുറവാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റ് ആണെന്ന് സാറിന് അറിയാമോ? ഇവിടെ കൂടുതൽ ജനങ്ങളത് അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പലരും വിശ്വാസക്കുറവുണ്ടല്ലോ അവർക്ക്. കാരണം ഈ കണ്ടന്റ് കറക്റ്റാണോ എന്ന് വിശ്വാസക്കുറവുണ്ട്. അങ്ങനെ വിശ്വാസക്കുറവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്, ജനപ്രിയമായ ഒരു കാര്യത്തിലേക്ക് ഇത് വരണം. പലരോടും ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവർ അത് വിശ്വാസമില്ലായ്മയാണ് പറയുന്നത്. കാരണം എൻ്റെ മകളൊരു ഡോക്ടറാണ്. അപ്പോൾ അത് പുള്ളിക്കാരി അത് കണ്ടന്റ് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത്. വിശ്വസിക്കാം, ജനങ്ങൾക്ക് ആശ്രയിക്കാം, ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അത് ഉപയോഗിക്കാം.
ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. എന്തൊക്കെ പ്രത്യേകത തോന്നിയേക്കുന്നത് ജന ഔഷധി? ബേസിക്കലി ഇത് ഭയങ്കര എക്കണോമിക്കൽ ആണ്. ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് ദ യു നോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ വി ഓൾസോ ഗെറ്റ് ടു നോ ഹൗ മച്ച് നമ്മൾ സീ ദിസ് ഇസ് എ ജനറിക് മെഡിസിൻ എൻഡ് ഓഫ് ദ ഡേ റൈറ്റ്. അപ്പോൾ അത് അല്ലാത്ത ഷോപ്സിൽ നിന്ന് എത്ര മാത്രം എക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് എന്നുള്ളത്, ദാറ്റ് ഈസ് അനദർ റിയലൈസേഷൻ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇപ്പം ഒരു 4-5 times ആയി വാങ്ങിക്കുന്നു. ഐ മീൻ ആൻഡ് ഓൾവേസ് ദർ വാസ് ആക്ച്വലി എ വാട്ട് യു കോൾ എ ഡൗട്ട് ഓർ എ കൺസേൺ ഇൻ ടേംസ് ഓഫ് ഹൗ എഫക്റ്റീവ് ഇറ്റ് വുഡ് ബി കമ്പയർഡ് ടു എ നോർമൽ യു നോ മെഡിക്കൽ സ്റ്റോർ. But then it has been proved to be equally beneficial, equally great. So I think should hats off to government for providing these things. And also other than ipo ee janaushadhi pole thanne I've also seen other you know ee endha paraya nammada generic medical shops vannu, which is actually a very welcome move. Sir adu pole janangalilekku awareness undo ithathola oru benefits ivide undo nallathu? Illa, I don't think so. Of course a section of society knows about it, but a lot needs to be done in terms of promotion. But again, since I work in the media industry, I can well I work with the Times of India. All right. Yeah. Currently yeah. You work? Currently I work as a not in the business side with Times of India. Yeah. Right, right. So the problem is like since see the point the pie is smaller here, right? Like ellathinum ipo cash corona, but maybe for a promotional expense etra mathram pattu ennallathu namakarilla from a business standpoint. Yeah. That is also important, right? Like it is actually the medicine la koodalum margin edukumba aa margin ninnaanu advertising expenses ellam varundathu. We all understand that. Right, so appam adu kondu I don't know maybe the government itself will have to be very proactive in terms of marketing this also. Is central government anulla aalkarkku oru nichayam undu? I don't know. Now then enikku endu oru idile etra mathram awareness thane undu ennu arilla, pakshe ivide varuna pala samayangalilum nalla queue um karyangalum okka kaanam. That is there, but then having said that, ennalum there is a lot more scope for a lot more action to happen here. Thank you sir. Illa angane ulla samshayangal janangalkku undu engil kudiyum namakku ivide varuna crowd kaanumbe content korva annulla samshayam undengil alle. അതെ, ഇവിടെ അതെ ഡോക്ടേഴ്സ് തന്നെ വന്ന് ഇവിടെ വാങ്ങിക്കുന്ന എത്രയോ വലിയ വലിയ ആൾക്കാർ അവരാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്. അവരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും വേഗം വേഗം ക്യാച്ച് ചെയ്യുന്നതും. ഇപ്പം എല്ലാവരും തന്നെ ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മെഡിസിൻ എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായി. കാരണം ഇപ്പോൾ ഈ IT പ്രൊഫഷൻ അതുപോലെ തന്നെ പല പല ഇതിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എക്സസൈസ് വർക്കൗട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല ഇപ്പോഴത്തെ ഒരു ജനങ്ങൾക്ക്. അങ്ങനെ വരുമ്പോൾ ഒരു 30-35 ആകുമ്പോഴേക്കും അവർ മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെഡിസിൻ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും എക്സ്പെൻസീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഭക്ഷണത്തെക്കാളും കൂടുതലും മെഡിസിൻ അല്ലേ ഇപ്പം ഇന്നത്തെ യുവാക്കൾക്കൊക്കെ രോഗികളാണ്. ചോറിൻ്റെ കറി, പണ്ട് ചോറിന് കറി എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇന്ന് ചോറിന് കറിക്ക് സൈഡായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നൊരു ഭാഗം മരുന്നുകളായി. ഈ മരുന്ന് എന്നുള്ളത് തന്നെ ഒഴിവാക്കാനാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. മരുന്നാണ് നമ്മൾ അടുത്ത പാർശ്വഫലങ്ങൾ നമുക്ക് വരുന്നത്. അതായത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒരു മരുന്ന് തന്നെ, ഇപ്പോൾ വില കുറഞ്ഞ മരുന്നോ കൂടിയ മരുന്നല്ല, ആ മരുന്ന് നമ്മൾ 5 കൊല്ലം സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ അതിന് സൈഡ് എഫക്റ്റ് ഉറപ്പാണ്. ഇത് വരാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ആ ശ്രമിക്കുക എന്നുള്ളതാണ്. മരുന്നിൻ്റെ വില ഓക്കെ, ഇത് വളരെ ജനങ്ങൾക്ക് ഉപകാരമാണ്. അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ആവശ്യം. കാരണം മരുന്നൊന്നിനും നല്ലതല്ല. അത് ഒഴിവാക്കാൻ നമുക്ക് എത്ര പറ്റുന്നോ അതാണ് നമ്മളുടെ ആരോഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.